ഹായ് ഹലോ നമസ്കാരം. മലൂടെക്സ് ജി ബി എസ് വ്ളോഗ്സിൻ്റെ ആദ്യ എപ്പിസോഡിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം. ഇതൊരു കാഷ്വൽ ടോക്കാണ്. ഈ ഒരു കാഷ്വൽ ടോക്കിൽ നമ്മൾ ആദ്യം സെക്ഷൻ കൈകാര്യം ചെയ്യുക, കെയർ ഗീവർ അല്ലെങ്കിൽ വീട്ടുജോലി എന്ന് പറയുന്ന മേഖല. പച്ചയ്ക്ക് പറഞ്ഞാൽ വീട്ടുജോലി, അതോടൊപ്പം തന്നെ ഒരു പേഷ്യൻ്റ് കെയർ. ബി എസ് സിയും ജനറൽ നേഴ്സിംഗ് ഒക്കെ പഠിച്ച് സമയബന്ധിതമായി ജോലി ചെയ്ത് ഒക്കെ നാട്ടിൽ കാണുന്ന അല്ലെങ്കിൽ നാട്ടിൽ ജോലി ചെയ്യുന്നവർ അവരുടെ വലിയ സ്വപ്നങ്ങൾക്ക് വേണ്ടി ഇസ്രയേൽ അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങൾ കെയർഗീവർ മേഖല തിരഞ്ഞെടുക്കുമ്പോൾ ആദ്യം വേണ്ടത് ഓഫ് കോഴ്സ് പൈസ തന്നെയാണ്. അതിനുവേണ്ടി ഒരു ഹ്യൂജ് എമൗണ്ട് നമ്മൾ കൈകാര്യം ചെയ്യണം. ഒരു ഹ്യൂജ് എമൗണ്ട് നമ്മൾ ലോൺ എടുക്കുകയോ അല്ലെങ്കിൽ പശുവിനെ വിറ്റോ പറമ്പ് വിറ്റോ പലിശക്കെടുത്തോ ഒക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്ത് കഴിയുമ്പോൾ, മണി പ്രിപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ അതോടൊപ്പം തന്നെ നമുക്ക് വേണ്ടത് മെൻ്റലി പ്രിപ്പറേഷനാണ്. എന്താണ് മെൻ്റലി പ്രിപ്പറേഷൻ? ജോലി ചെയ്യുന്ന ആൾക്ക് മാത്രമല്ല, ജോലി ചെയ്യാൻ വേണ്ടി തിരഞ്ഞെടുക്കുന്ന അല്ലെങ്കിൽ പോകുന്ന ആൾക്ക് മാത്രമല്ല, ആ ജോലി ചെയ്യാൻ വേണ്ടി ഇസ്രയേലിലേക്കോ മറ്റു രാജ്യങ്ങളിലേക്കോ പോകുന്ന വ്യക്തിക്ക് ആ ഫാമിലി കൊടുക്കേണ്ട ഒരു മെൻ്റലി പ്രിപ്പറേഷനുണ്ട്. അതോടൊപ്പം തന്നെ ആരാണോ ജോലിക്ക് പോകേണ്ടത് ആ വ്യക്തി മെൻ്റലി ഒരുപാട് ഒരുങ്ങേണ്ടതുണ്ട്. വേറൊന്നുമല്ല, പഠിച്ച പുസ്തകങ്ങളിൽ നിന്ന് കിട്ടിയ അനുഭവങ്ങളല്ല, ജോലി ചെയ്ത ആശുപത്രികളിൽ നിന്ന് കിട്ടുന്ന അനുഭവമല്ല, പച്ച യാഥാർത്ഥ്യത്തിലൂടെ ഒരു വീട്ടിലെ ഹൃദയമിടിപ്പും തുടിപ്പും ദേഷ്യവും കോപവും ജോലിയും ഉറക്കമില്ലായ്മയും ഇറിറ്റേഷനും മെൻ്റലി ആയിട്ടുള്ള ഹറാസ്മെൻസും ഒക്കെ വിവിധങ്ങളായ ദിവസങ്ങളിൽ ഞാൻ സഹിക്കണം, ഞാനതിന് തയ്യാറാണ് എന്ന പൂർണ്ണ ബോധ്യത്തിൽ മാത്രം സ്വപ്നം കാണേണ്ട ഒരു ജോലി. യെസ്, ഈ ഒരു എപ്പിസോഡ് ഇതൊരു ആമുഖം മാത്രമാണ്. ഇന്നലെ വരെ കെയർഗീവർ മേഖല തിരഞ്ഞെടുത്തവർ അവരിൽ നിന്ന് ഓരോ ദിവസവും ഫോൺ കോൾ വഴിയും ഓരോ അനുഭവങ്ങളിലൂടെയും വ്യത്യസ്തമായ മീഡിയാസിലൂടെ ഒക്കെ നമ്മൾ കണ്ട കാര്യങ്ങളാവാം, സുപരിചിതമായ അനുഭവങ്ങളാവാം, ഒരുപക്ഷെ നമ്മുടെയും അനുഭവമാവാം. നാട്ടിൽ സ്വപ്നം കാണുന്ന നിമിഷം മുതൽ മണി പ്രിപ്പറേഷൻ മെൻ്റലി പ്രിപ്പറേഷൻ ചെയ്ത് എവിടെ ഏത് ഏജൻസി വഴി എങ്ങനെ ട്രെയിനിങ് എങ്ങനെ ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഹീബ്രു കൈകാര്യം ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് തൊട്ട് എന്തൊക്കെ തയ്യാറാവണം, എങ്ങനെ ഇസ്രയേലിലേക്കോ മറ്റു രാജ്യങ്ങളിലേക്കോ വരണം, അതോടൊപ്പം ഏതാണ് നല്ല ഏജൻസികൾ, ഇവിടെ വന്നതിന് ശേഷമുള്ള സെലക്ഷൻ അല്ലെങ്കിൽ ജോലി തിരഞ്ഞെടുപ്പിൽ ഉണ്ടാകേണ്ട ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഒരു വീട്ടിൽ അല്ലെങ്കിൽ ഒരു പേഷ്യൻറ്റിനോട് ചെയ്യേണ്ട കാര്യങ്ങൾ, ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ, നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നമ്മൾ ഒപ്പിടേണ്ട പേപ്പർ, ഒപ്പിടാൻ പാടില്ലാത്ത പേപ്പറുകൾ, അതോടൊപ്പം തന്നെ സാലറിയെക്കുറിച്ച്, പേഷ്യൻ്റ് കെയറിങ്ങിനെക്കുറിച്ച്, അവർക്ക് എന്തൊക്കെ നൽകാം, ഓവർ കെയറിങ്ങിൻ്റെ ആവശ്യമുണ്ടോ, പിന്നെ അനുഭവിക്കേണ്ട വീടുകൾ, അഭിനയിക്കേണ്ട വീടുകൾ, അങ്ങനെ നമുക്ക് ഒരിക്കൽ പോലും നമ്മളെ കരുതാത്ത വീടുകൾ, അവിടെ സമീപിക്കേണ്ട കാര്യങ്ങൾ, നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. നമ്മൾ തന്നെ, ഞാൻ ഇതിന് മുന്നേയുള്ള എൻ്റെ ഒരു ചാനലിൽ പറഞ്ഞ പോലെ, നമ്മൾ തന്നെ നമ്മുടെ ക്യാമറയാവുക, നമ്മൾ തന്നെ നമ്മുടെ അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ നമ്മൾ തന്നെ സഹിക്കുക, എന്നിങ്ങനെയുള്ള വിവിധ തലങ്ങളിലൂടെയുള്ള ഒരു യാത്ര. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പമുണ്ടായിരിക്കുക. ഒരു കാര്യം ഉറപ്പ് പറയുന്നു, ഈ യാത്രയിൽ ഒരുപാട് മുഖങ്ങൾ നിങ്ങൾ കാണും. അതിലേതെങ്കിലും ഒരു മുഖങ്ങളിൽ നിങ്ങളുടെ കണ്ണുനീരിൻ്റെ അനുഭവങ്ങൾ കൂടി ഉണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് കമൻ്റ് ചെയ്യാം. ഏതെങ്കിലും കാര്യങ്ങൾ പറയണമെന്നുണ്ടെങ്കിൽ അത് നാളുകളിലേക്കുള്ള വെളിച്ചമാണ്. പല ഇങ്ങോട്ട് കൊണ്ടുവരുവാൻ വേണ്ടിയിരിക്കുന്ന പല ആൾക്കാരും ഇവിടുത്തെ ഈ സഹിക്കേണ്ട മുഖങ്ങളെക്കുറിച്ചോ സഹിക്കേണ്ട അനുഭവങ്ങളെക്കുറിച്ചോ പറയുകയില്ല. അവർ പറയുന്നത് മൂന്ന് കാര്യങ്ങളാണ്: 200,000 രൂപ ശമ്പളം, ഫുഡ് ആൻഡ് അക്കോമഡേഷൻ എല്ലാം ഫ്രീ. അങ്ങനെ വിവിധ കാര്യങ്ങൾ ഹൈഡ് ചെയ്തുകൊണ്ട് ഇവിടെ വന്ന് അനുഭവിച്ചു മാത്രം കാണേണ്ട കാര്യങ്ങളെ പിന്നീട് ഇവിടെ വന്ന് അനുഭവിക്കുമ്പോൾ അതുവഴി മെൻ്റലി തകർന്നുപോയി ഇവിടുന്ന് തിരിച്ച് സ്വപ്നങ്ങൾക്ക് നിറവ് നൽകാതെ തിരിച്ച് നിരാശയോടുകൂടി പോയവരുണ്ട്, മരണം കവർന്നവരുണ്ട്, നാലു ചുവരിനുള്ളിൽ ഡിപ്രഷൻ അടിച്ചവരുണ്ട്. നമ്മൾ നമ്മുടെ മാതാപിതാക്കളുടെ അനുഗ്രഹത്തോടുകൂടി ഈ ജോലിയിലേക്ക് വന്ന് ഇവിടെ വന്ന് ഇതൊന്നും അല്ല ഞാൻ പഠിച്ചതും ഞാൻ കണ്ടതുമെന്ന ഡിപ്രഷനിൽ നിരാശയോടുകൂടി ജോലി ചെയ്യണോ, അതോ നമ്മുടെ അനുഭവങ്ങളിലൂടെയുള്ള ഒരു യാത്രയിൽ അത് നമ്മുടെ സഹപ്രവർത്തകരിലേക്കോ
പുതുതായിട്ട് വരുന്നവരിലേക്കോ എത്തിക്കുമ്പോൾ അതൊന്ന് ഷെയർ ചെയ്യുക. നിങ്ങളുടെ അനുഭവമാണെങ്കിൽ അവ കുറിക്കുക. ഇന്നലെ വരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. ഇന്നു മുതൽ മല്ലുടെക് ജിബീസ് ബ്ലോഗ്സിലൂടെ ഉള്ള യാത്രയാണ്. അപ്പം എല്ലാവർക്കും ശുഭദിനം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. ടാറ്റാ.